ഒരു രാജാവിൻ്റെ കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറ്റവാളികളായി വരുന്ന ഏത് തരത്തിലുള്ള മനുഷ്യരായിരുന്നാലും എത്ര വലിയ കുറ്റം ചെയ്ത ആളായാലും ഈ രാജാവ് ആ മനുഷ്യരോടൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. വലിയ അക്രമം ചെയ്ത ആളുകളൊക്കെ കൊലപാതകികളും ഒക്കെ, എന്നാലും രാജാവ് അവരോടൊക്കെ ഇങ്ങനെ വളരെ സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ രാജാവിൻ്റെ ഒരു മന്ത്രി ഉണ്ട്. മന്ത്രി ഒരു ദിവസം ചോദിച്ചു, ഇത്രയും വലിയ കുറ്റവാളികളൊക്കെ ആയിട്ടും അവരോടൊക്കെ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്, അവരോടൊക്കെ എന്തിനാ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? രാജാവ് അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. പിറ്റേ ദിവസം രാജാവ് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരാടിൻ്റെ തല, ഒരു കോഴിയുടെ തല, ഒരു മനുഷ്യൻ്റെ തലയും അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് ചന്തയിൽ പോയിട്ട് വിൽക്കാൻ പറഞ്ഞു. അയാൾ അതുകൊണ്ട് പോയി, മനുഷ്യൻ്റെ തല ആരും വാങ്ങില്ല, ആർക്കും വേണ്ട. പിറ്റേ ദിവസവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആടിൻ്റെ തലയും കോഴിയുടെ തലയും, മനുഷ്യർ സാധാരണ ഭക്ഷിക്കാറുള്ള ഓരോ ജീവികളുടെ തലയിങ്ങനെ വെച്ചു കൊടുത്തു, കൂടെ ഒരു മനുഷ്യൻ്റെ തലയും വെച്ചു കൊടുത്തു. ഒരുപാട് ദിവസങ്ങളായി അതങ്ങനെ ആവർത്തിച്ചു, മനുഷ്യൻ്റെ തല ആരും വാങ്ങിയില്ല. കണ്ണടച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ മുഖമാണ്. ഈ മന്ത്രിക്ക് വല്ലാത്ത ദേഷ്യം വന്ന് മന്ത്രി പറഞ്ഞു, ഇനി ഞാൻ അതും കൊണ്ട് പോകില്ല, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആ ചോദ്യത്തിന് ഉത്തരം പോലും നിങ്ങൾ തന്നിട്ടില്ല, പിന്നെ ഈ മനുഷ്യൻ്റെ തലയും കൊണ്ട് ചന്തയിൽ പോകാനാണ് എന്നോട് പറയുന്നത്, ഞാനിനി പോകില്ല എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, അതെന്തുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് പോലും ആരും നോക്കാത്തതെന്നറിയോ? ശരീരം പോയി തല മാത്രമുള്ള, ഉടലില്ലാതെ തല മാത്രമുള്ള ആ മനുഷ്യനെ ആർക്കും വേണ്ടാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഉടൽ പോയാലേ പിന്നെ മനുഷ്യന് പുഞ്ചിരിക്കാൻ കഴിയുള്ളു. അതുകൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യന് പുഞ്ചിരിക്കാൻ കഴിയുള്ളൂ. നീ എന്നോട് ചോദിച്ചില്ലേ, ഞാൻ എന്തിനാണ് മനുഷ്യനോട് ഇങ്ങനെ ചിരിക്കുന്നത്? കുറ്റവാളിയാണ് എൻ്റെ മുന്നിലെങ്കിലും ഞാൻ എന്തിനാണ് ആ മനുഷ്യനോട് ചിരിക്കണതെന്ന് ചോദിച്ചില്ലേ? ഞാൻ ചിരിക്കണതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ഉടലുണ്ടാവുമ്പോഴേ എന്നെ കൊണ്ടത് പറ്റുള്ളൂ. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ ഇങ്ങനെ തൊട്ട് നോക്കിയല്ലേ ഒരു ഇളം ചൂടുണ്ടാവും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊരു പെൺകുട്ടി വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, തൊട്ടടുത്തുള്ള മനുഷ്യനെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ചെറിയ ചൂടുണ്ടാകുമെന്നും ഒരു ദിവസം തൊട്ടാൽ തണുപ്പാകുമെന്നുമൊക്കെ സാറ് പറഞ്ഞത് കേട്ടു. അങ്ങനെ തണുപ്പാകുന്ന അവസ്ഥയ്ക്ക് മരിച്ചു എന്നാണ് പറയുക, പിന്നെ സ്നേഹിച്ചിട്ടൊന്നും കാര്യമില്ല എന്നല്ലേ മാഷി പറഞ്ഞത്? അതെ, അങ്ങനെ തണുത്തു പോകുന്നൊരവസ്ഥയെ മാഷ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ തണുത്ത് പോയിട്ടുണ്ടോ മാഷെ ആരെങ്കിലും ഇങ്ങനെ തൊട്ട സമയത്ത്? അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇല്ല. അപ്പം അവള് പറയാ, എന്നാ എനിക്ക് ഇന്നലെ ഉണ്ടായി, എൻ്റെ ഭർത്താവ് മരിച്ചു, ആക്സിഡൻ്റിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടിങ്ങനെ മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോഴേ ഞാൻ ആ വെളുത്ത തുണി ഇങ്ങനെ മാറ്റിയിട്ട് ആ നെറ്റിയിൽ ചുംബിച്ചു. മാഷിക്കറിയോ, എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ശരീരം ഫ്രീസറിൽ നിന്നിങ്ങനെ പുറത്തെടുത്ത മാംസം പോലെയായിരുന്നു, ഇങ്ങനെ ഉറച്ചു പോയിരുന്നു തണുപ്പ് കൊണ്ട്. ശരീരം ഉടലുള്ള സമയത്ത് മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനും മനുഷ്യനോട് പുഞ്ചിരിക്കാനും ഒക്കെ ഒരാളുടെ ഉള്ളു വളരുന്നതിൻ്റെ പേരാണ്, അകം വളരുന്നതിൻ്റെ പേരാണ്
ശരിക്കും ആത്മീയത എന്നൊക്കെ പറയുന്നത്. മനുഷ്യനെ ഇങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ പേരാണത്. മൂസാ നബി അലൈഹിസ്സലാം പഠിച്ചവൻ്റെ പ്രവാചകനാണ്. ആ പ്രവാചകനെ ആ നാട്ടിലെ ഏറ്റവും ധിക്കാരിയായ ഒരാളുടെ അടുത്തേക്ക് പറഞ്ഞേക്കാണ് പഠിച്ചവൻ. ആ ധിക്കാരിയായ രാജാവിൻ്റെ പേര് ഫറോവ എന്നാണ്. ഖുർആനിൽ ഫിർഔൻ എന്നാണ് പറയാറ്. ഈ ഫിർഔനിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് മൂസാ നബിയോട് പഠിച്ചവൻ പറയുന്നുണ്ട്, പ്രിയങ്കരനായ മൂസ, നിങ്ങൾ ഫിർഔനിനോട് സൗമ്യമായി സംസാരിക്കണം കേട്ടോ. അയാൾ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കും, പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ദേഷ്യം പിടിക്കരുത്. അയാൾ പറയുന്ന ഭാഷയിൽ നിങ്ങൾ തിരിച്ചു പറയരുത്, കാരണം അയാൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളതല്ല നിങ്ങൾക്ക് അങ്ങോട്ട് പറയാനുള്ളത്. ആ മൂസാ നബി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. എന്താണെന്നറിയോ? പഠിച്ചവനെ എൻ്റെ ഹൃദയം വിശാലമാക്കി തരണേ എന്ന് പറയുന്നുണ്ട്. റബ്ബിശ്റഹ്ലി സുദരി എന്നാണ് ആ വാക്ക്. നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രയോഗമാണ്, ഒരു പ്രാർത്ഥനയാണത്. എൻ്റെ ഹൃദയം വിശാലമാക്കണേ പഠിച്ചവനെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരിക്കും മൂസാ നബി പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് എന്താണ്? ഞാൻ പറയുന്നതൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നാട്ടുകാരുടെ ഹൃദയം വിശാലമാക്കണേ എന്നായിരുന്നില്ലേ പറയണ്ടേ? ബൈബിളില് മോശയെ പ്രവാചകൻ എന്നും ഖുർആനില് മൂസാ നബി എന്നും പറയുന്ന ആ പ്രവാചകൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ്. ഞാൻ പറയുന്നതൊക്കെ സ്വീകരിക്കാവുന്നൊരവസ്ഥയിലേക്ക് നാട്ടുകാരുടെ ഹൃദയം വിശാലമാക്കണേ എന്നല്ല, എല്ലാതരം നാട്ടുകാരെയും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ എൻ്റെ ഹൃദയം വിശാലമാക്കണേ എന്നാണ്. ചെറിയ കാര്യമല്ലത്. അവനവൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു വികാസമുണ്ട്. ആ വികാസമാണ് ശരിക്കൊരാളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട നന്മകളാ, ഒരാളുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയാ, എല്ലാതരം മനുഷ്യനെയും ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥയുടെ പേരാണ് ശരിക്കൊരാളുടെ മതം വിശ്വാസം എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ മതം നന്മകളില്ലാതാകുമ്പോൾ, അതിൻ്റെ മനുഷ്യപ്പറ്റില്ലാതാകുമ്പോൾ, പിന്നെ അതിന് ആത്മാവില്ലാതായി മാറും. ജിദ്ദു കൃഷ്ണമൂർത്തി എന്ന ഇന്ത്യയിലെ വളരെ പ്രസിദ്ധനായൊരു തത്വശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, മതമുള്ളൊരു മനുഷ്യന് ആത്മീയതയുള്ളൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല എന്ന്. എ റിലീജിയസ് മാൻ മേ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ. ഒരാൾക്ക് മതമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ആത്മീയത ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്ന്. ചെറിയ കാര്യമല്ല പറഞ്ഞത്. അത് കേട്ട കാലത്ത് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത്, പക്ഷെ ഇന്ന് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. മതം എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിലെ നനവ് വറ്റിക്കുന്ന ഒന്നാണെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ പകയും വിദ്വേഷമൊക്കെ ഉള്ള ഉണ്ടാക്കുന്ന ഒന്നാണെങ്കിൽ, ആ മതം അയാൾക്ക് യാതൊരു തരത്തിലുള്ള ജീവനും പകരുന്നില്ല. ഗാന്ധിജിയെ കൊന്ന ആളുടെ മതവും ഗാന്ധിജിയുടെ മതവും ഒന്നന്നെയായിരുന്നു. വ്യത്യാസം എന്തിലായിരുന്നു എന്നറിയോ? സ്പിരിച്വാലിറ്റിയിലായിരുന്നു വ്യത്യാസം. ഗാന്ധിജിയെ പോലെ തന്നെ എല്ലാ മതാചാരങ്ങളും അനുഷ്ഠിച്ചിരുന്ന ഒരാളായിരുന്നു ഗോഡ്സേ എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ. 38 വയസ്സായപ്പോഴേക്ക് പേരെടുത്തൊരു വക്കീലായി മാറിയ ആളാണ്. 1910 May 29 ജനിച്ചു. 38 വയസ്സായിട്ടുള്ളൂ, അപ്പോഴേക്ക് പ്രസിദ്ധനായൊരു വക്കീലായി മാറിയ ആളാ. ബ്രാഹ്മണനായ യുവാവ ആ ചെറുപ്പക്കാരനെയാണ് ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എല്ലാ ആചാരങ്ങളോടെയും ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചത്. അയാളുടെ കീശയിലൊരു റിവോൾവറും വെച്ച് കൊടുത്തിരുന്നൊരു തോക്ക്. ഗാന്ധിജിയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ കൈകൂപ്പി നിന്ന ആ മനുഷ്യന് അയാളുടെ കൈകളുടെ അകത്തൊളിപ്പിച്ചൊരു കൈത്തോക്ക് കൊണ്ട് കൊന്നുകളഞ്ഞത് ഈ രാജ്യം കണ്ട ഏറ്റവും മഹാനായ ഒരു ആത്മീയ മനുഷ്യനെയായിരുന്നു. ഗാന്ധിജിക്ക് ആത്മീയതയുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, അതിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. പറഞ്ഞു വന്നത് ഇതാണ്, ഗാന്ധിജിയുടെ അതേ മതം തന്നെയായിരുന്നു ഗാന്ധിജിയെ കൊന്ന ആളുടേതും. വ്യത്യാസം എന്തിലായിരുന്നു? ആത്മീയതയിലായിരുന്നു വ്യത്യാസം. ഗാന്ധിജി എന്ന് പറയുന്നത് നമ്മൾ മറക്കാതെ ഇങ്ങനെ നിലനിർത്തേണ്ട ഒരു പേരിൻ്റെ പേരാണ്. സുമാർ അഴീക്കോട് മാഷ് പറയും, ഗാന്ധിജി ഇങ്ങനെ സ്മൃതിയാകേണ്ട ഒരാളല്ല, കൊതിയാകേണ്ട ഒരാളാണ് നമ്മുടെ മനസ്സിലെ.